നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണം വേഗതയിലാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് അറിയാസ്. ബൈപ്പാസ് റോഡിന്റെ നിലവിലെ അവസ്ഥ നേരിൽ കണ്ട ശേഷം മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ബൈപ്പാസിന്റെ നിലവിലെ അവസ്ഥ പി വി അൻവർ എംഎൽഎ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും തുടർ നടപടി വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബൈപ്പാസ് നിർമ്മാണം അനന്തമായി നീളുന്ന സാഹചര്യത്തിൽ നിർമ്മാണ ചുമതലയിൽ നിന്നും പിന്മാറുമെന്ന കരാറുകാരന്റെ നിലപാട് അറിയിച്ചപ്പോൾ ബൈപ്പാസ് റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തുടർ നടപടി വേഗത്തിൽ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ ബൈപ്പാസ് റോഡുമായി ബന്ധപ്പെട്ട് സാങ്കേതിക തടസ്സങ്ങൾ എങ്ങനെ നീക്കുമെന്ന കാര്യത്തിൽ വിശദീകരിക്കാൻ മന്ത്രി തയ്യാറായില്ല. നിലമ്പൂർ ബൈപ്പാസിന് ധനകാര്യവകുപ്പ് സാങ്കേതിക പരിശോധനാ വിഭാഗം തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് പി വി അൻവർ എംഎൽഎ നേരത്തെ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. ബൈപ്പാസ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള തുക അനുവദിക്കുന്നത് പരിഗണിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി നൽകുകയും ചെയ്തിരുന്നു. 2013 ഭരണാനുമതി ലഭിച്ച ബൈപ്പാസിന് ഇതുവരെ 3 തവണയായി ലഭിച്ചത് 35 കോടി രൂപയാണ്. സ്ഥലം ഏറ്റെടുക്കാനും റോഡുപണി പൂർത്തീകരിക്കാനും പൊതുമരാമത്ത് വകുപ്പിന്റെ 140 കോടി രൂപയുടെ പുതുക്കിയ സമഗ്ര ഭരണാനുമതിയായിട്ടുണ്ട്. കെ എൻ ജി റോഡിൽ നിലമ്പൂർ ഒ സി കെ ഓഡിറ്റോറിയം മുതൽ വെളിയംതോട് വരെ 7 കിലോമീറ്ററാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത്. 6 വർഷം മുൻപ് ടെൻഡർ ചെയ്ത ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്ന ഒ സി കെ ഓഡിറ്റോറിയം മുതൽ മുക്കട്ട വരെയുള്ള നിർമ്മാണത്തിന് ഇനിയും 34.15 കോടി രൂപ അടിയന്തരമായി അനുവദിക്കണം. ഇതിനുള്ള ഫയൽ ധനകാര്യവകുപ്പിന്റെ പരിഗണനയിലാണുള്ളത്. എന്നാൽ ഭൂമി ഏറ്റെടുക്കുന്നതിനും ബൈപ്പാസ് നിർമ്മാണത്തിനുമുള്ള തുക എത്രയെന്ന് പ്രത്യേകം വ്യക്തമായിട്ടില്ല. ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള തുക വ്യക്തമാക്കാൻ ധനകാര്യവകുപ്പ് പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ലഭിക്കുന്ന സാഹചര്യത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് 34.15 കോടി അനുവദിക്കുന്നത് പരിഗണിക്കുമെന്നും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് ആദ്യഘട്ട നിർമ്മാണം നടന്നത്. ബാക്കി ഭാഗത്തെ സ്ഥലം ഉടമകൾക്ക് പണം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ 2 കിലോമീറ്ററിൽ നിർമ്മാണം സ്തംഭിച്ചിരിക്കുകയാണ്. നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമായാൽ മാത്രമേ നിലമ്പൂരിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാകൂ. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.